ചരമ പ്രസംഗത്തിന് എല്ലാത്തിനും ഒരേ ഫോർമാറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കും. അത് ആ തോമസ് അത്രയും വിളിച്ചേ, അതെ അച്ഛൻ അതിലെ എക്സ്പെർട്ടാ. അങ്ങനെ അച്ഛന്മാരെ നീണ്ടു ശരിക്കും കുറെ ആൾക്കാർ ഈ ചരമ പ്രസംഗം പറയാൻ പറ്റിയിട്ടുള്ള കുറെ അച്ഛന്മാരുണ്ട്, അവർക്കതിലെ എക്സ്പെർട്ടാണ് അവര്. അതാ ഞാൻ പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ചോറ് കൊടുക്കണേക്കാളും നല്ലതാണ് ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ 16 അടിയന്തരം നടത്തുക. ചില ആൾക്കാര് മരിച്ചിട്ട് ചരമ പ്രസംഗത്തെ ആലോചിച്ചിട്ട് സമാധാനമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ മരിച്ചു കഴിയുമ്പോ എന്തായാലും കുറെ കാര്യങ്ങൾ പറയും മനുഷ്യർ. ഒരു കാര്യം നിങ്ങളോട് പറയാം, ചരമ പ്രസംഗത്തിന് എല്ലാത്തിനും ഒരേ ഫോർമാറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കും. അത് ആര് മരിച്ചിട്ട് ചരമ പ്രസംഗം അവള് അച്ഛ രണ്ടു വാക്ക് പറയാം, ഏ ഞാന് രണ്ടു വാക്ക് പറയാം അച്ഛ. ആ തോമസ് അത്രയും വിളിച്ചേ, അതെ അച്ഛൻ അതിലെ എക്സ്പെർട്ടാ. അങ്ങനെ അച്ഛന്മാരെ നീണ്ടു ശരിക്കും കുറെ ആൾക്കാർ ഈ ചരമ പ്രസംഗം പറയാൻ പറ്റിയിട്ടുള്ള കുറെ അച്ഛന്മാരുണ്ട്, അവർക്കതിലെ എക്സ്പെർട്ടാണ് അവര്. അപ്പൊ പറഞ്ഞു, തോമസ അപ്പോ രണ്ടു വാക്ക് ഏ ഞാൻ പറയണോ? ആ നന്നായിട്ട് പറയണോ? ആ എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പേരെന്താ? പേര് വർഗീസ്. അപ്പൊ ഈ വർഗീസിനെ കുറിച്ച് അന്നും കേൾക്കണ, പേര് മാത്രം വേണ്ടി മതി. തോമസ് അച്ഛന് പേര് മാത്രം, ബാക്കിയൊക്കെ നമുക്ക് ഒരു സെയിം ഫോർമാറ്റ് അല്ലേ ഇന്ന്. പിന്നെ കിടക്കണ ആളെ കുറിച്ച് ഓരോ പറച്ചിലാണ്. ഈ മനുഷ്യൻ വളരെ എല്ലാ മനുഷ്യർക്കും ഒന്നും അറ്റത്ത് പറയില്ല, അറ്റത്തെറ്റ് വിടും. മക്കൾക്കൊക്കെ ആ പിതാവെന്ന് പറഞ്ഞാൽ പിന്നൊന്നും പറയില്ലേ അതോട്. അപ്പൊ വല്ലതും പറഞ്ഞാലല്ലേ വിഷമമുള്ള. ഓ ഭാര്യ ഇയാളെ കുറിച്ച് ചിന്തിക്കണ കാര്യം ആലോചിച്ചാൽ പിന്നെ ഈ മനുഷ്യൻ ഇത്രയും നല്ലൊരു മനുഷ്യൻ. കഴിഞ്ഞ 2 മാസം മുമ്പാണ് ഞാൻ ഈ വഴി കൂടെ പോയത്. അയാളെ കണ്ടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഈ വഴി കൂടെ. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പെർട്ട് ആൾക്കാരുണ്ട്, അവർക്കിങ്ങനെ അവിടെ മുട്ടില്ല ഇവിടെ മുട്ടില്ല. അങ്ങനെ മരിച്ച ആളെ കുറിച്ച് ഈ പറയണേ, ഈ വളരെ നല്ലൊരു മനുഷ്യൻ, ആ മനുഷ്യൻ മനസ്സ് എത്ര നല്ലതായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ മഞ്ചേരി അടുത്തിരിക്കണ ഒരു ചേച്ചി എഴുന്നേറ്റിട്ട് മഞ്ചേരിക്ക് നോക്കി, എന്നിട്ട് ഈ പറയണ അച്ഛനെ നോക്കി, ഈ ചേച്ചിയുടെ ഭർത്താവാണ് മരിച്ചു കിടക്കണതേ, ഇതാരിപ്പം മരിച്ചത് എന്തുട്ടിപ്പ പറയണേന്നാണ് കേക്കണേ. സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ കുറിച്ച് വലിയ നല്ല വാക്കുകൾ പറയുന്നതിലൊന്നും നമ്മൾ ആശ്വസിച്ച് സന്തോഷിച്ച് ജീവിക്കരുത്. ജീവിച്ചിരിക്കണ കാലത്ത് നന്മ ചെയ്യണം. ജീവിച്ചിരിക്കണ കാലത്ത് അല്ലേ നമ്മൾ മരിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ മക്കള് എല്ലാവരും കൂടെ 16 അടിയന്തരം നാട്ടിലെല്ലാവർക്കും എൻ്റെ അപ്പൻ്റെ 16 അടിയന്തരം നല്ല സദ്യ എല്ലാവർക്കും കൊടുക്കുന്നു. ആ സദ്യ കൊടുത്ത എൻ്റെ പേരിൽ മരിച്ചു പോയ ആൾക്ക് എന്നിട്ട് കിട്ടണേ, മരിച്ചു പോയ ആൾക്ക് ഒന്നും കിട്ടില്ല. കൊടുത്ത മക്കൾക്കും എന്തെങ്കിലും കിട്ടും, കാരണം അവരല്ലേ ഇത് കൊടുത്തത്. കൊടുത്തവർക്കാ കിട്ടുക, പേരിൻ്റെ പറഞ്ഞിട്ടൊന്നും കിട്ടില്ലേ. ആ കൊടുത്തതാരാ? ഈ മക്കള്. എന്നിട്ട് അപ്പൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് മുല്ലമാല ഇട്ട് വെച്ചിട്ടുണ്ടാവും. വന്നിട്ട് ഡാ എൻ്റെ അപ്പൻ്റെ, ഓ എവിടെ ഊണ? എവിടെയാ ഊണ്? ഹോളിലാണ്. ആ അവിടെ എത്താ, അവിടെ എത്താ. എടാ എൻ്റെ അപ്പൻ്റെ കുർബാനയുണ്ട്. ആ നീ കഴിഞ്ഞിട്ട് വാ. കുർബാന കഴിയുമ്പോഴേക്ക് ആൾക്കാരെ എവിടെ എത്തി? എടാ ചോറുണ്ട് അതിൻ്റെ അപ്പൻ്റെ. എടാ കുർബാന കഴിഞ്ഞ ആൾക്ക്, നീ ചോറിന് കഴിഞ്ഞ അനുപ്പം കൂട്ടും, എനിക്ക് നേരമൊന്നുമില്ല. ആ ചോറ് വിളമ്പി കൊടുത്ത് അങ്ങനെ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുന്നത് എടാ എൻ്റെ അപ്പൻ്റെ അവിടെ മുല്ലമാലയിട്ട് ഫോട്ടോ. ആ ശരി ശരി, നീ ഇത്തിരി സാമ്പാർ കുടിക്കുക സാമ്പാർ. അവൻ നിൻ്റെ അപ്പനെ ഓർക്കണില്ല, മരിച്ചു കഴിഞ്ഞിട്ട് അവനിപ്പോ ഊണ് കഴിക്കാൻ വന്നു എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ചോറ് കൊടുക്കണേക്കാളും നല്ലതാണ് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ 16 അടിയന്തരം നടത്തുക. എന്ത് സന്തോഷമായിട്ട് അതിൻ്റെ ഹാളിൽ നടക്കാൻ നമുക്ക്. മുല്ലമാല ഇട്ടിട്ടൊന്നും വെക്കണം എന്നില്ല, നമ്മുടെ കഴുത്തിൽ വേണമെങ്കിൽ ഒരു മുല്ലമാല ഇട്ടോ നടക്കും.
എന്നിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് നമ്മളെന്നെ വിളമ്പി കൊടുക്കുക, കഴിക്കടാ കഴിക്കടാ എന്നെ പഴുത്തിന് ആരടിയും തരും, കഴിക്കും നീ കഴിക്കും നീ കഴിക്കും. ഈ ആൾക്കാർ മുഴുവൻ നിനക്ക് ആയുസ് ഉണ്ടാവട്ടോ, നിനക്ക് ആയുസ് ഉണ്ടാവട്ടോ, എന്തൊരു സന്തോഷ. മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് ഭക്ഷണം കൊടുക്കണതാണോ, ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പതിനാറടിയന്തരെന്ന് വെച്ചിട്ട് നമ്മളെല്ലാവർക്കും കൂടെ ജന്മം ചെയ്യണതല്ലേ നല്ലത്? ആ ആ നന്മയ്ക്കാണ് നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടുണ്ടാകുക. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർക്ക് ഐഡിയ തോന്നിയിട്ടുണ്ടാവും. അവരുടെ ശ്രദ്ധയ്ക്ക് താല്പര്യമുള്ളവർ അച്ഛൻ്റെ കയ്യിൽ പേര് കൊടുക്കേണ്ടതാണ്. ഈ ജീവിതകാലത്ത് നീ നന്മ ചെയ്തവർ അവരുടെ കൂട്ടത്തിലേക്ക് വരണമെന്ന് നീ പറഞ്ഞു, എൻ്റെ അർത്ഥം